കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്നും യുവതിയെ കാണാതായതായി പരാതി. ആലപ്പാട് സ്വദേശി 20 വയസ്സുകാരി ഐശ്വര്യ അനിലിനെയാണ് കാണാതായത്. പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. രാജ്കുമാർ കൊല്ലത്ത് നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാജ്കുമാർ, എപ്പോഴാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട പരാതി പോലീസിന് ലഭിച്ചിരിക്കുന്നത്? ഈ ബന്ധുക്കളടക്കം പറയുന്ന കൂടുതൽ വിശദമായ കാര്യങ്ങൾ എന്താണ്? 18-ാം തീയതി വൈകിട്ട് ഈ ബന്ധുക്കൾ പോലീസിന് പരാതി നൽകി. ഇങ്ങനെ ഐശ്വര്യ തങ്ങളുടെ മകളെ കാണാനില്ലെന്ന് കാട്ടി അമ്മയാണ് പരാതി നൽകിയത്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അവിടെ മൈക്രോ ഫിനാൻസിന്റെ ഇതിന്റെ പണം ശേഖരിക്കുന്ന ഒരു യുവതി കാർത്തിക, അവർ ഈ യുവതിയെ കണ്ടതായും ഇന്ന് അവരുടെ വീടിന്റെ പരിസരത്ത് വെച്ച്, ആയിരുന്നെങ്കിലിന്റെ പരിസരത്ത് വെച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നെങ്കിൽ ലിഫ്റ്റ് തരണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ തന്നെ ഈ ഐശ്വര്യയെ അവിടെ ഡ്രോപ്പ് ചെയ്തു എന്നാണ് കാർത്തിക പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. മാത്രമല്ല, ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് പാസഞ്ചർ ട്രെയിനും നേത്രാവതി എക്സ്പ്രസും ആയിരുന്നു മുംബൈയിലേക്കുള്ള. ഈ നേത്രാവതി എക്സ്പ്രസിൽ ഇവർ പോയി എന്നുള്ളതാണ് അനുമാനം. ഈ ഐശ്വര്യ കാർത്തിക അന്വേഷിച്ചപ്പോൾ ഐശ്വര്യ പറഞ്ഞത് തൃശൂരിലേക്ക് പോകുന്നു എന്നാണ് അറിയിച്ചത്. ഈ വിവരവും കാർത്തിക പോലീസിൽ നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലും അതുപോലെ കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് പോലീസ് CCTV ദൃശ്യങ്ങൾ മറ്റും ശേഖരിച്ചെങ്കിലും അവിടെ കാർത്തികയെ കണ്ടെത്താനായിട്ടില്ല. ഇതിൽ ഇനി നേത്രാവതി ട്രെയിൻ, ഈ ട്രെയിനിനുള്ളിലുള്ള CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുന്നതിന്റെ ഒരു നടപടികളിലാണ് പോലീസ് ഇപ്പൊ പുരോഗമിക്കുന്നത്. ഇന്ന് തന്നെ ഇതിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിക്കുമെന്ന സൂചനയുണ്ട്. നിലവിൽ ഐശ്വര്യ നീറ്റ് എക്സാമിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു എന്ന് സഹോദരി അരക്ക നമ്മളോട് പറയുകയും ചെയ്തു. ഞാൻ അവരുമായി സംസാരിച്ചിരുന്നു. എന്നാൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ആരെങ്കിലുമായി ബന്ധങ്ങളോ കാര്യങ്ങളോ ഉള്ളതായി അറിയില്ലെന്നാണ് വീട്ടുകാർ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. കരുനാഗപ്പള്ളി SPയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ അന്വേഷണം തുടരുകയാണ്. ഈ വീടുമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വീട് വിട്ടുപോകും എന്ന നിലയിലുള്ള സൂചനകൾ, അത്തരത്തിലുള്ള യാതൊരു വിധമായ തോന്നലുകളും അല്ലെങ്കിൽ ആ നിലയിലുള്ള സൂചനകളൊന്നും ബന്ധുക്കൾക്ക് ഇല്ലാതിരുന്നു. തികച്ചും അപ്രതീക്ഷിതമായാണ് ഈ പെൺകുട്ടിയെ കാണാതായത്. അതിലൊരു ദുരൂഹതയുണ്ട് എന്നതടക്കമാണോ ഇപ്പോൾ കുടുംബം നൽകിയിരിക്കുന്ന പരാതിയിൽ വ്യക്തമാകുന്നത്? ഇതിൽ രണ്ട് കാര്യത്തിൽ ക്ലാരിറ്റി ഉണ്ട്. ഒന്ന്, ഈ ഐശ്വര്യ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീട്ടിൽ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മ കണ്ടില്ല, ഈ ഐശ്വര്യ ഇറങ്ങിപ്പോകുന്നത് കണ്ടിട്ടില്ല, ക്ഷമിക്കണം. അതേസമയം തന്നെ കാർത്തിക കാണുമ്പോൾ ഐശ്വര്യയുടെ ചുമലിൽ ബാഗ് ഉണ്ടായിരുന്നു. യാത്രക്കുള്ള ഈ തുണിയും മറ്റും അടങ്ങുന്നതായിരിക്കണം, അതിന്റെ ഒരു വലിയ ലഗേജ് ഉണ്ടായിരുന്നു എന്നാണ് കാർത്തിക പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായും ഒരു യാത്രയ്ക്ക് തന്നെ ഈ ഐശ്വര്യ പുറപ്പെട്ടു എന്നുള്ളതാണ് പോലീസിന്റെ ഒരു അനുമാനം. എന്നാൽ എങ്ങോട്ട് പോയി, എന്തിനു വേണ്ടി പോയി എന്നുള്ള കാര്യങ്ങൾക്കൊന്നും ഉത്തരം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഇതിൽ വീട്ടുകാർ, അതേസമയം ദുരൂഹത്തെ സംബന്ധിച്ച കാര്യങ്ങളൊന്നും ഇതുവരെ അങ്ങനെ വീട്ടുകാർ പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും വീട്ടിൽ എന്തെങ്കിലും വഴക്ക് നടന്നതായിട്ടുള്ള സൂചനകളും പോലീസിന് ലഭ്യമായിട്ടില്ല. ശരി, ഐശ്വര്യ അനിൽ കരുനാഗപ്പള്ളി സ്വദേശിനിയാണ് കാണാതായിരിക്കുന്നത്. സമഗ്രമായ അന്വേഷണം ഇപ്പോൾ വിഷയത്തിൽ പോലീസ് തുടരുകയാണ്. വിവരങ്ങളാണ് രാജ്കുമാർ കൊല്ലത്ത് നിന്നും നൽകിയത്.